ജിഷാവധക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിന്റെ സുഹൃത്ത് അനാറുൽ ഇസ്ലാം അസമിൽ നിന്ന് രക്ഷപ്പെട്ടു. പോലീസ് വിവരങ്ങൾ ചോദിച്ചതിന് തൊട്ടുപിന്നാലെ അനാർ ട്രെയിനിൽ കയറി രക്ഷപ്പെട്ടെന്നാണ് വിവരം. കേരളത്തിലേക്കാണ് പോകുന്നതെന്ന് അനാർ പറഞ്ഞതായി കുടുംബാംഗങ്ങൾ പോലീസിനെ അറിയിച്ചു. അമീറുൽ ഇസ്ലാമിന്റെ കുടുംബത്തിന്റെയും അയൽവാസികളുടെയും മൊഴിയും കേരള പോലീസ് രേഖപ്പെടുത്തി. കുളിക്കടവിലെ കളിയാക്കലാണ് വൈരാഗ്യത്തിന് കാരണമെന്ന അമീറിന്റെ മൊഴിയടക്കം കൊലയ്ക്ക് മുമ്പും ശേഷവുമുള്ള നിർണായക വിവരങ്ങൾ സ്ഥിരീകരിക്കാൻ അനാറിന് കഴിയുമായിരുന്നു. കൊല നടന്ന ദിവസം ഉച്ചയ്ക്ക് അമീറും അനാറും ഒരുമിച്ച് മദ്യപിച്ചിരുന്നു. ജിഷ കളിയാക്കിയതിനെക്കുറിച്ച് പറഞ്ഞ അനാർ പ്രകോപനമുണ്ടാക്കിയതായും അമീറിന്റെ മൊഴിയിലുണ്ട്. എന്നാൽ അസമിൽ പോലീസിന്റെ പ്രാഥമിക ചോദ്യം ചെയ്യലിന് തൊട്ടുപിന്നാലെ അനാർ രക്ഷപ്പെടുകയായിരുന്നു. കുറ്റകൃത്യത്തിൽ പങ്കുണ്ടെന്ന് നേരിട്ട് തെളിവില്ലാത്തതുകൊണ്ടാണ് അനാറിനെ കസ്റ്റഡിയിലെടുക്കാതിരുന്നതെന്ന് അസമിലെ ജജോരി എസ്ഐ മനോരമ ന്യൂസിനോട് പറഞ്ഞു. അനാർ ഒളിച്ചോടിയതല്ലെന്നാണ് കുടുംബാംഗങ്ങളുടെ നിലപാട്. അനാറിന്റെ മൊബൈൽ നമ്പറും ഇവർ പോലീസിന് കൈമാറിയിട്ടുണ്ട്. അസമിലുള്ള കേരള പോലീസ് അംഗം ഇന്നലെ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ അമ്മ ഖദീജ, സഹോദരി, അയൽവാസികൾ എന്നിവരിൽ നിന്ന് മൊഴിയെടുത്തു. 6 വർഷം മുമ്പ് നാടുവിട്ട അമീർ പിന്നീട് അസം ഇലക്ഷൻ തൊട്ടുമുമ്പാണ് നാട്ടിലെത്തിയതെന്നും 1 ആഴ്ചയോളം വീട്ടിലുണ്ടായിരുന്നുവെന്നും മാതാവ് പറഞ്ഞു. അമീറിന്റെ പിതാവ് യാക്കൂബ് അലിയും ഇത് സ്ഥിരീകരിച്ചു. ഏപ്രിൽ 11 അസമിലെ 2ാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞത്. ജിഷ കൊല്ലപ്പെട്ടത് ഏപ്രിൽ 28. അമീർ നാട്ടിലെത്തിയത് ജിഷ വധത്തിന് മുൻപാണെന്ന സംശയം ഈ മൊഴികളിലൂടെ ബലപ്പെടുന്നു. ജാവേദ് പർവേഷ്, മനോരമ ന്യൂസ്, ഗുവാഹത്തി.